വിദ്യാഭ്യാസ രംഗത്ത് വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും കലാ കൈക്കത്തോടൊപ്പം ലെജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഞങ്ങളോടൊപ്പം. കോൺടാക്ട് 7510-34-1328. കൊപ്പം പോലീസ് സ്റ്റേഷന്റെ സ്വന്തമായ കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം റവന്യൂ വകുപ്പ് വിട്ടു നൽകി. പുലാശ്ശേരിയിൽ റവന്യൂ വകുപ്പിന്റെ അധീനതയിലുള്ള 50 സെന്റ് സ്ഥലമാണ് പോലീസ് സ്റ്റേഷനായി നൽകിയത്. ഇതോടെ കൊപ്പം പോലീസ് സ്റ്റേഷന് സ്വന്തമായ കെട്ടിടം യാഥാർത്ഥ്യമാവുകയാണ്. 2018 പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ വിഭജിച്ച് കൊപ്പത്ത് പുതിയ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചത്. വാടക കെട്ടിടത്തിലായിരുന്നു സ്റ്റേഷന്റെ പ്രവർത്തനം. കൊപ്പം, വിളയൂർ, കുരുക്കല്ലൂർ, തിരുവേഗപ്പുറ പഞ്ചായത്തുകൾ ഉൾപ്പെട്ടതാണ് സ്റ്റേഷന്റെ പ്രവർത്തന പരിധി. സ്റ്റേഷന് സ്വന്തമായ കെട്ടിടം നിർമ്മിക്കുവാൻ ബജറ്റിൽ സർക്കാർ 3 കോടി രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അനുയോജ്യമായ സ്ഥലം ലഭ്യമാവാത്തത് മൂലമാണ് നടപടികൾ വൈകിയത്. ഈ സാഹചര്യത്തിലാണ് പുലാശ്ശേരിയിൽ റവന്യൂ വകുപ്പിന്റെ അധീനതയിലുള്ള 50 സെന്റ് സ്ഥലം ആഭ്യന്തര വകുപ്പിന് കൈമാറാൻ തീരുമാനിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് ദിവസങ്ങൾക്ക് മുമ്പേ ജില്ലാ കലക്ടർ കൈമാറിയിരുന്നു. തുടർന്നാണ് ഇപ്പോൾ സ്ഥലത്തിന്റെ രേഖകൾ റവന്യൂ വകുപ്പ് അധികൃതർ ആഭ്യന്തര വകുപ്പിന് കൈമാറിയത്. കൊപ്പം പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ ഭൂരേഖത്ത സിദ്ധാർ, ഗിരിജാദേവി, വില്ലേജ് ഓഫീസർ മുഹമ്മദ് ഇസാഖ് എന്നിവർ ഷൊർണൂർ DYSP വി സുരേഷിന്റെ രേഖകൾ കൈമാറി. സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഉടൻ തന്നെ കെട്ടിടനിർമ്മാണത്തിനുള്ള പ്രവർത്തനങ്ങളും ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്. പോലീസ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രസ്തുത സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു.